friends, I am Gopika Krishnan. Today we are going to discuss about diversion headwork, which is the first module in design of hydraulic structures. First of all, we can go for check the syllabus. So in our syllabus, we have to study about diversion headworks, layout and functions of components, bare and barrage, causes of failure of weirs on permeable soils, Bligh's theory, design of vertical rock weir, Khosla's theory of independent variables, Khosla's corrections and use of Khosla's chart. This is our entire syllabus. So in this video, I am going to discuss about diversion headworks, that is this layout and the functions of different components in a diversion headwork. So first of all, we can check what is a headwork and what is diversion headwork. What is the difference between headwork and diversion headwork? So generally, headwork, it is a hydraulic structure which supplies water to the off-taking canal. It's called a headwork. So ഒരു മെയിൻ സ്ട്രീം നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിനെയാണ് ഹെഡ്വർക്ക് എന്ന് പറയുന്നത്. സോ ഹെഡ്വർക്ക് ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ് സച്ച് ആസ് സ്റ്റോറേജ് ഹെഡ്വർക്ക് ആൻഡ് ഡൈവേർഷൻ ഹെഡ്വർക്ക്. അതിൽ ഡൈവേർഷൻ ഹെഡ്വർക്കിനെ കുറിച്ചാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ എന്താണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് നോക്കാം. നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഡൈവേർഷൻ ഹെഡ്വർക്ക്, കൺസ്ട്രക്ട് ചെയ്യുന്ന ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറയുന്നത് വെയേഴ്സ് അല്ലെങ്കിൽ ബാരേജസ് ആയിരിക്കും. സോ വെയേഴ്സ് ആൻഡ് ബാരേജസിനെ പറ്റിയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട് വി ക്യാൻ സെറ്റ് ദാറ്റ് ഇറ്റ്സ് എ ഹൈഡ്രോളിക് സ്ട്രക്ചർ വിച്ച് ഈസ് കൺസ്ട്രക്ടഡ് അക്രോസ് ദി റിവർ ടു റേസ് വാട്ടർ ലെവൽ ആൻഡ് ടു ഡൈവേർട്ട് വാട്ടർ ടു ദി കനാൽ. നാച്ചുറൽ സ്ട്രീം അല്ലെങ്കിൽ റിവറിലെ വാട്ടർ ലെവൽ, അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ റേസ് ചെയ്ത് വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, അതിനെയാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറയുന്നത്. ഹെഡ്വർക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് റിവറിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുക. അപ്പം റിവറിന്റെ അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്ത് വാട്ടർ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഹെഡ്വർക്കാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക്. ആ ഒരു പർപ്പസിന് നമ്മൾ ജനറലി കൺസ്ട്രക്ട് ചെയ്യുന്നത് വെയേഴ്സും അതുപോലെ തന്നെ ബാരേജസും ആണ്. ഇതാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദി മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ്വർക്ക്? ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് റേസസ് ദി വാട്ടർ ലെവൽ ഇൻ ദി റിവർ. റിവറിന്റെ അപ്സ്ട്രീം സൈഡിലുള്ള വാട്ടർ ലെവൽ റേസ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇറ്റ് സപ്ലൈസ് വാട്ടർ ടു ദി കനാൽ. കനാലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നതും ഡൈവേർഷൻ ഹെഡ്വർക്ക് ആണ്. ദെൻ അനദർ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറയുന്നത്, നമ്മുടെ റിവർ വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സസ്പെൻഡഡ് സിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. സോ റിവറിൽ നിന്ന് വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യുന്നു കനാലിലേക്ക്. അപ്പോൾ ഒബ്വിയസ്ലി സിൽ പാർട്ടിക്കിൾസും കനാലിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു പ്രിവെന്റ് ദാറ്റ് എൻട്രി ഓഫ് ദി സിൽ പാർട്ടിക്കിൾസ് ഇൻ ടു ദി കനാൽ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ കമ്പോണൻസ് ആണ് ഡൈവേർഷൻ ഹെഡ്വർക്ക്. സോ ഇറ്റ് കൺട്രോൾസ് ദി എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദി കനാൽ. ഇറ്റ് ഈസ് ദി തേർഡ് മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക്. ദെൻ ഫൈനലി നമുക്കൊരു ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റുന്നത്, ഡിഫറെന്റ് സീസൺസിൽ നമ്മൾ റിവറിലെ വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മൺസൂൺ സീസൺ അതുപോലെ തന്നെ സമ്മർ സീസൺസിൽ വാട്ടർ ലെവൽ വളരെ ലോ ആയിരിക്കും. അതുപോലെ തന്നെ റെയിനി സീസൺസിൽ വാട്ടർ ലെവൽ മാക്സിമത്തിലായിരിക്കും. സോ ഒരു ഗ്രേറ്റ് ഡിഫറൻസ് ഉണ്ട്, അതായത് ഗ്രേറ്റ് ഫ്ളക്ച്വേഷൻസ് ഉണ്ട് ഇൻ ദ വാട്ടർ ലെവൽ ഡ്യൂറിംഗ് ഡിഫറെന്റ് സീസൺസ്. സോ ഈ ഒരു ഫ്ളക്ച്വേഷൻസ് ഇൻ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഡൈവേർഷൻ ഹെഡ്വർക്ക് ആണ്. സോ ദീസ് ആർ ദി ഫോർ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് റേസസ് ദി വാട്ടർ ലെവൽ ഇൻ ദി റിവർ. റിവറിലെ വാട്ടർ ലെവൽ റേസ് ചെയ്യുന്നു, അതുവഴി എന്ത് ചെയ്യുന്നു, ഇറ്റ് സപ്ലൈസ് വാട്ടർ ടു ദി കനാൽ. കനാലിലേക്ക് വാട്ടറിനെ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അതിനെ സപ്ലൈ ഓഫ് വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ കനാലിലേക്കുള്ള സിൽ പാർട്ടിക്കിൾസിന്റെ എൻട്രി കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് സീസൺസിലുള്ള റിവർ വാട്ടർ ലെവലിൽ ഉണ്ടാകാവുന്ന ഫ്ളക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതാണ്. ദാറ്റ് ഈസ് നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ, കൺസ്ട്രക്ഷന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ആ സൈറ്റിലുള്ള റിവറിന്റെ വിഡ്ത് എന്ന് പറയുന്നത് നാരോ ആയിരിക്കണം. ദാറ്റ് ഈസ് നമ്മൾ റിവർ ഫ്ലോയിന് റൈറ്റ് ആംഗിൾസിലായിട്ടാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷന്റെ സമയത്ത് റിവറിന്റെ വിഡ്ത് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വിഡ്ത് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു കുറഞ്ഞ വിഡ്ത്തിൽ മാത്രം അതിനെ കവർ ചെയ്യുന്ന രീതിക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മതി. സോ മിനിമം ടൈം, അതുപോലെ തന്നെ മിനിമം കോസ്റ്റ്, മിനിമം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം റിവറിന്റെ വിഡ്ത് കൂടുതലാണെങ്കിൽ ആ എൻ്റയർ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ കോസ്റ്റും മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മിനിമം
കോസ്റ്റും അതുപോലെ തന്നെ മിനിമം ടൈമിൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സൈറ്റിലെ റിവർ വിഡ്ത് മിനിമം ആയിരിക്കണം എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് റിവർ ഫ്ലോയിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഡ്യൂറിംഗ് ദി കൺസ്ട്രക്ഷൻ വി ഹാവ് ടു ഡൈവേർട്ട് ദി ഫ്ലോ ഓഫ് ദി റിവർ ടു അനദർ ഡയറക്ഷൻ. വേറെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് റിവർ ഫ്ലോ ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടി വരും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റിൽ റിവർ ഫ്ലോ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനുള്ള അത്രയും ആവശ്യം ആ റിവറിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള അത്രയും സ്പേസ് നമുക്ക് ആ ഒരു സൈറ്റിൽ ആവശ്യമായിരിക്കണം. അങ്ങനെയുള്ള സൈറ്റ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമ്മളൊരു ഡൈവേർഷൻ ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നായിരിക്കും നമ്മുടെ കനാല് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കനാല് എക്കണോമിക്കൽ ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരൊറ്റ കനാല് യൂസ് ചെയ്ത് ലാർജ് ഏരിയയിലേക്ക് നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കനാലായിരിക്കണം അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു പോയിന്റിൽ വേണം ഹെഡ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്, കനാൽ സ്റ്റേക്കിംഗ് ഫ്രം ദി ഹെഡ്വർക്ക് ഷുഡ് ബി എക്കണോമിക്കൽ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ ലാർജ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡൈവേർഷൻ ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രിൻസിപ്പിളിൽ പറഞ്ഞു അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ടാണ് കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. സോ ഒരു ഹെഡ്വർക്ക് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ വാട്ടർ റൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു അപ്സ്ട്രീം സൈഡിലെ ബാങ്ക്സിൽ വരുന്ന പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലാൻഡ്സ് ഒന്നിനും തന്നെ ഡാമേജ് ഉണ്ടാക്കാൻ പാടില്ല. അതായത് അപ്സ്ട്രീം സൈഡിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലാൻഡ്സും പ്രോപ്പർട്ടീസും ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു സൈറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പോയിന്റ്. പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ ഗുഡ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആയിരിക്കണം. ഗുഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി അവൈലബിൾ അറ്റ് ദി സൈറ്റ്. ഗുഡ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബേസ്മെന്റ് കിട്ടുള്ളൂ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. എങ്കിലേ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ, നമ്മുടെ കൺസ്ട്രക്ഷൻ സ്ട്രക്ചർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഗുഡ് ഫൗണ്ടേഷൻ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ റിവറിന്റെ വിത്ത് മിനിമം ആക്കുന്നതിനുള്ള ഒരു റീസൺ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ മിനിമം ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളൊരു സൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ, കൺസ്ട്രക്ഷന് വേണ്ടി ചൂസ് ചെയ്യുമ്പോൾ, ആ ഒരു കൺസ്ട്രക്ഷന് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെ ആ ഒരു സൈറ്റിന് നിയർ ബൈ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. സോ മെറ്റീരിയൽസ് നിയർ ബൈ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ വേണം നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ചൂസ് ചെയ്യാൻ. സപ്പോസ് ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് നിയർ ബൈ സൈറ്റിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിക്കാൻ പറ്റണം. സോ നമ്മൾ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുന്നത് ഏത് റോഡായിരിക്കും അല്ലെങ്കിൽ വയർ റെയിൽ ആയിരിക്കും. സോ ബൈ റോഡ് അല്ലെങ്കിൽ റെയിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സൈറ്റിലായിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളൊരു സൈറ്റ് ചൂസ് ചെയ്യുമ്പം നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ സൈറ്റ് ഷുഡ് ബി ഹെഡ്വർക്സ് ഷുഡ് നോട്ട് സബ്മർജ് കോസ്റ്റ്ലി ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഗുഡ് ഫൗണ്ടേഷൻ ഷുഡ് ബി അവൈലബിൾ അറ്റ് ദി സൈറ്റ്. ദെൻ റിക്വയർഡ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ ഷുഡ് ബി അവൈലബിൾ നിയർ ദി സൈറ്റ്. സൈറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ബൈ റോഡ് ഓർ റെയിൽ ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്ട് ഷുഡ് ബി മിനിമം. ഇതാണ് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ജനറൽ ലേഔട്ടും അതുപോലെ തന്നെ അതിലെ ഡിഫറെന്റ് കമ്പോണൻസും അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് എന്താ നോക്കാം. സോ ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ജനറൽ ലേഔട്ട് എന്ന് പറയുന്നത്. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ലേഔട്ടും അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആൻഡ് ഫംഗ്ഷൻസ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതിലിപ്പം നമ്മുടെ കമ്പോണൻസ് കൊടുത്തിരിക്കുന്നത് വെയേഴ്സ് അല്ലെങ്കിൽ ബാരേജസ്, അതുപോലെ തന്നെ ഡിവൈഡ് വാൾ, ഫിഷ് ലാഡർ, സ്കോറിംഗ് സ്ലൂയിസസ് അല്ലെങ്കിൽ അണ്ടർ സ്ലൂയിസസ്. ദെൻ ഇവിടെ കനാൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കനാലിന്റെ സ്റ്റാർട്ടിംഗിലെ എഡ് റെഗുലേറ്റർ, അതുപോലെ ഗൈഡ് ബാങ്ക്സ്, മാർജിനൽ ബൺസ്. ഈ ഗൈഡ് ബാങ്ക്സ് മാർജിനൽ ബൺസ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ്. ഗൈഡ് ബാങ്ക്സ് ആൻഡ് മാർജിനൽ ബൺസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ റിവർ ഫ്ലോയിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മൂത്ത് ആക്സിയൽ ആയിട്ടുള്ള ഒരു പാത്ത്, പ്രീ ഡിഫൈൻഡ് പാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മുടെ റിവർ ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ. ഓക്കെ, ദിസ് ഈസ് ദി ജനറൽ ലേഔട്ട് ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക്. സോ ഇനി ഇതിലെ ഓരോ കമ്പോണൻസ് ആയിട്ട് നോക്കാം അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ കമ്പോണൻസ്: വെയർ ഓർ ബാരേജസ്, ഡിവൈഡ് വാൾ, ഫിഷ് ലാഡർ, അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസസ്, ദെൻ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് അല്ലെങ്കിൽ സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ്, ഹെഡ് റെഗുലേറ്റർ, ദെൻ റിവർ ട്രെയിനിങ് വർക്ക്സിലെ ഗൈഡ് ബാങ്ക്സ്, മാർജിനൽ ബൺസ് എക്സെട്ര. സോ ഫസ്റ്റ് കമ്പോണന്റ് പറഞ്ഞിരിക്കുന്നത് വെയർ ഓർ ബാരേജസ് ആണ്. ഇതാണ് നമ്മുടെ ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്, വെയർ ഓർ ബാരേജസ്. സോ ഈ വെയർ അല്ലെങ്കിൽ ബാരേജസ് എന്ന് പറയുന്നതാണ് നമ്മൾ റിവർ ഫ്ലോക്ക് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. അതാണ് നമ്മുടെ അപ്സ്ട്രീം ടു ഡൌൺ സ്ട്രീം ഉള്ള റിവർ ഫ്ലോയിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നതും അതുവഴി അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റേസ് ചെയ്ത് കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതും വേറൊരു ബാരേജസ് എന്ന് പറയുന്ന സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. സോ
it's a solid obstruction placed across the river. This is the main function of the upstream side. The river and the water level raise. Water can be diverted by the canal to crop fields due to difference in head. Canal lake water divert in the canal in different purposes in a water use in crop field purposes in a use in. Okay. Then barrages in the case of barrage in the barrage, it is a low wear with adjustable gate. Bare pole than a same function of entity, same purpose in a entity use in the construction than a solid obstruction than a barrages. But bare and barrage in the middle main difference in the situation. The barrages in the middle adjustable itola gates provided the tender. There is suitable mechanical devices use in the number cooperative chambatina adjustable itola gates provided the kinna than a barrage and bare the middle main difference in the barrage. Okay, so namaka. Ibidana namukuri previous year question written and then shall bear barrages in Tamilola comparison. Well, random mark in a previous year 2018 question and bear barrages in Tamilola comparison. So Adele Kanamalini Puna, or a comparison Namilavatana Paranitunda, barrages in mechanically suitable devices use either operate Yambatana, adjustable gates, barrages provide either tunda. So any baki in the differences and Tamilola than the Noka, this is the comparison between wear and a barrage. So Nathan and Barno, barrages in the case. Gates provide the tunda, other than operated suitable mechanical devices. A padina than a Namukum and Slavum obviously barrages are constructed and Namukuda the amount to spend the endeavor, bear a mite compare. So, first difference item Namukadu than a cost to a compare, that is, wear in the case on cost of construction low aricum. Barrages in the case are angular, where might compare a relatively high cost. So, first point at other than a comparison, where in a cost low, other barrages in a cost high. Then, second point, where another random number of air island barrage island diversion network on the bar in the flow control. I am in it and use in the so other than control and the amount of which it is next comparison parameter where in the barrage other than number control on the flow in the bar in the relatively low air. But she barrages in the case of every take relatively high. Control on flow and the carn and the shall in air parana adjustable itola gates and gates and the positions number adjust the body number the efficient item flow of the water canal like flow of the water number control ambitum. Where in the case an angle and your gates on the number provided the tiladon and low control on flow where another. Okay, so render points of virtue first where an angle coastal oyana the bullet and a control on the flow in loyana barrages and then the area opposite. Okay, then third point where another. Transport vegetation. Transport എന്ന് പറയുമ്പോഴേക്കും ബാരേജസിലെ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്യൂട്ടബിൾ മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്താണ് അപ്പോൾ ഈ ഒരു മെക്കാനിക്കൽ ഡിവൈസസിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അക്രോസ് ദാറ്റ് പ്ലാറ്റ്ഫോംസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള റോഡ് അല്ലെങ്കിൽ റെയിൽ ബ്രിഡ്ജസ് നമുക്ക് അതുമായിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും സോ നമുക്ക് അക്രോസ് ദി ബാരേജസ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അതിനുള്ളൊരു പ്രൊവിഷൻ നമുക്ക് അലോവബിൾ ആണ് അവിടെ ഒരു പ്രൊവിഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പക്ഷേ വേറിന്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ നമുക്കില്ല ട്രാൻസ്പോർട്ട് അക്രോസ് ദി വെയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പോസിബിൾ അല്ല അതാണ് തേർഡ് പോയിന്റ് ഓഫ് കമ്പാരിസണിൽ വരുന്നത് അക്രോസ് ദി വെയർ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ട്രാൻസ്പോർട്ട് ഇൻ കേസ് ഓഫ് വെയർ ബട്ട് ഇൻ കേസ് ഓഫ് ബാരേജസ് റോഡ് അല്ലെങ്കിൽ റെയിൽ ബ്രിഡ്ജ് കൺവീനിയന്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പൈൻ ചെയ്യാൻ പറ്റുന്നു എവിടെയാണോ നെസസറി ആയിട്ടുള്ളത് അവിടെ വെച്ചിട്ട് അക്രോസ് ദി ബാരേജ് റോഡ് അല്ലെങ്കിൽ റെയിൽ ബ്രിഡ്ജ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ദി തേർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ വെയർ ആൻഡ് ബാരേജ് ആൻഡ് ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് വെയറിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ സിൽറ്റിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ് വെയറിന്റെ കേസിൽ അതേസമയം ബാരേജിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഗേറ്റ്സിന്റെ ഓപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സിൽറ്റിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വെയറിന്റെ കേസിൽ നമുക്ക് ആ ഒരു കൺട്രോൾ പോസിബിൾ അല്ല അതുകൊണ്ടാണ് അപ്സ്ട്രീം സൈഡിൽ സിൽറ്റിങ്ങിനുള്ള ചാൻസ് കൂടുന്നത് പക്ഷേ ബാരേജസിന്റെ കേസിൽ സിൽറ്റിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡ്യൂ ടു ദി എയ്ഡ് ഓഫ് ഗേറ്റ്സ് ഓക്കെ ദെൻ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് കമ്പോണന്റ് ആയ വേറും ബാരേജസ് നമ്മൾ പറഞ്ഞു അത് തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് മാർക്കിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ ഫസ്റ്റ് കമ്പോണന്റ് കഴിഞ്ഞു സെക്കൻഡ് കമ്പോണന്റ് നമ്മൾ പറഞ്ഞത് ഏതാണ് ഡിവൈഡ് വോൾ ആണ് സെക്കൻഡ് കമ്പോണന്റ് പറഞ്ഞത് സോ ഡിവൈഡ് വോൾ എന്ന് പറയുന്നത് ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സോ ജസ്റ്റ് ആ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈഡ് വോൾ എന്ന് പറയുന്നത് നമ്മുടെ വെയർ അല്ലെങ്കിൽ ബാരേജസിന് റൈറ്റ് ആംഗിൾസിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഡിവൈഡ് വോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവർ ഫ്ലോയിന്റെ സെയിം ഡയറക്ഷനിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഡിവൈഡ് വോൾ സോ ഡിവൈഡ് വോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് എ ലോങ് വോൾ കൺസ്ട്രക്ടഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു വെയർ ഓർ ബാരേജ് എയ്തർ വിത്ത് സ്റ്റോൺ മേസൺറി ഓർ സിമെന്റ് കോൺക്രീറ്റ് വെയർ അല്ലെങ്കിൽ ബാരേജ് അതായത് നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ മെയിൻ കമ്പോണന്റ് അതിന് റൈറ്റ്
ഡയറക്റ്റ് ആൻഡ് റിഫിൽ സ്റ്റോൺ മേസൺട്രി അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഡിവൈഡ് ബോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ലോങ് ബോൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് എവിടെ മുതൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണം, അതാണ് സെക്കൻഡ് പോയിന്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ് ബോൾ ഈസ് എക്സ്റ്റെൻഡ് ജസ്റ്റ് ടു കവർ ദി ഹെഡ് റെഗുലേറ്റർ ആൻഡ് ഓൺ ഡൗൺ സ്ട്രീം സൈഡ് ഇറ്റ്സ് എക്സ്റ്റെൻഡ് അപ് ടു ദി ലോഞ്ചിങ് ആപ്രോൺ. അപ്സ്ട്രീം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ഈസ് ദി അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ദി ഡൗൺ സ്ട്രീം സൈഡ്. സോ അപ്സ്ട്രീം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഹെഡ് റെഗുലേറ്റർ കൊടുത്തിരിക്കുന്നത്. കനാലിന്റെ ഹെഡിൽ, കനാൽ സ്റ്റാർട്ടിങ്ങിലാണ് ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഹെഡ് റെഗുലേറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു രീതിക്കാണ്, അതായത് ഹെഡ് റെഗുലേറ്ററും കഴിഞ്ഞ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാം. ഫുള്ളായിട്ട് ഹെഡ് റെഗുലേറ്ററിനെ കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഡിവൈഡ് വാൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലോഞ്ചിങ് ആപ്രോൺ വരെയാണ് ഡിവൈഡ് വാളിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ രണ്ട് പോയിന്റ്സ് വെച്ച് ഡിവൈഡ് വാൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് എ ലോങ് ബോൾ വിച്ച് ഈസ് കൺസ്ട്രക്ടഡ് റൈറ്റ് ആംഗിൾസ് ടു വെയർ ഓർ ബാരേജസ് എയ്തർ വിത്ത് സ്റ്റോൺ മേസൺട്രി സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് അപ്സ്ട്രീം സൈഡിൽ ഇതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ടു കവർ ദി ഹെഡ് റെഗുലേറ്റർ ആൻഡ് ഡൗൺ സ്ട്രീം സൈഡിൽ ലോഞ്ചിങ് എപ്രോൺ വരെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻലി ഒരു മൂന്ന് നാല് ഫംഗ്ഷൻസ് ആണ് ഡിവൈഡ് വാളിന് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഹെഡ് റെഗുലേറ്ററിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്കാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇറ്റ്സ് എ ഫോമി സ്റ്റീൽ പോക്കറ്റ്. അത് ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റീൽ വാട്ടർ പോക്കറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, സ്റ്റീൽ വാട്ടർ പോക്കറ്റ് ഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടെ വെള്ളം സ്റ്റാഗ്നന്റ് ആയിട്ട് കുറച്ച് സമയം നിൽക്കുന്നു. അപ്പൊ ആ ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം കൊണ്ട് അതിൽ സസ്പെൻഡ് ആയിട്ടുള്ള സിൽറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, അവിടെ സെറ്റിൽ ആവുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ്. അതവിടെ സെറ്റിൽ ആവുന്നു. ദെൻ സിൽറ്റ് പാർട്ടിക്കിൾസ് സെറ്റിൽ ആയതിനു ശേഷം ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഹെഡ് റെഗുലേറ്റർ വഴി കനാലിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഡിവൈഡ് വാൾ ആയിട്ട് അത് തന്നെ പറയാം. ഇറ്റ് ഫോം ഈ സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ് സോ ദാറ്റ് ദി സസ്പെൻഡഡ് സിൽ ക്യാൻ ബി സെറ്റിൽ ഡൗൺ. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റ് ഫംഗ്ഷനിൽ പറഞ്ഞു കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിലുള്ള ഒരു എൻട്രി ഓഫ് വാട്ടർ ഫ്രം ദി റിവർ ടു ദി കനാൽ ഹെഡ് അവിടെ സംഭവിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഫോം ചെയ്യുന്ന എഡി കറന്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് ഈ ഒരു ഡിവൈഡ് വാളിന്റെ പ്രസൻസ് കാരണം ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ് എന്ത് പറ്റുന്നു, എഡി കറന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ഡിവൈഡ് വാളിന്. ഇറ്റ് കൺട്രോൾസ് എഡി കറന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ്. അത് സെക്കൻഡ് ഫംഗ്ഷൻ. ദെൻ തേർഡ് ഫംഗ്ഷനിൽ പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രേറ്റ് അപ്രോച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ്. കനാൽ ഹെഡിലേക്ക് ഒരു സ്ട്രേറ്റ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുന്നതും ഡിവൈഡ് വാളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയർ അല്ലെങ്കിൽ ബാരേജസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് റിവർ ഫ്ലോയിന് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസിലാണ്. അപ്പോൾ ഈ ഒരു റിവർ വാട്ടർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആൻഡ് ഹൈ വെലോസിറ്റിയിലായിരിക്കും ഈ ഒരു വെയർ അല്ലെങ്കിൽ ബാരേജസിൽ വന്ന് അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ഈ ഹൈ വെലോസിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു റിവറിലെ വാട്ടറിന്റെ ഒരു പ്രഷർ കാരണം വെയർ അല്ലെങ്കിൽ ബാരേജസിൽ ഒരു ഓവർ ടേണിംഗ് എഫക്ട് ഉണ്ടാവും ഇത് കൊടുക്കുന്ന ഒരു പ്രഷർ കാരണം. അപ്പം അങ്ങനെ വേറെ അല്ലെങ്കിൽ ബാരേജസ് ഓവർ ടേൺ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസിയെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ഡിവൈഡ് വാൾ ആണ്. സോ ഡിവൈഡ് വാളിന്റെ ഫോർത്ത് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് അതാണ്, ഇറ്റ് റെസിസ്റ്റ് ദി ഓവർ ടേണിംഗ് എഫക്ട് ഓഫ് വേർ ഓർ ബാരേജസ് ഡ്യൂ ടു ദി പ്രഷർ ഓഫ് ദി ഇമ്പോർട്ടിംഗ് വാട്ടർ. സോ ഇത്രയുമാണ് ഡിവൈഡ് വാളിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇറ്റ് ഫോംസ് ദി സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ് സോ ദാറ്റ് സസ്പെൻഡഡ് സിൽ ക്യാൻ ബി സെറ്റിൽ ഡൗൺ. ദെൻ ഇറ്റ് കൺട്രോൾസ് ദി എഡി കറന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കനാൽ ഹെഡ്, പ്രൊവൈഡ്സ് എ സ്ട്രേറ്റ് അപ്രോച്ച് ഇൻ ഫ്രണ്ട് ഓഫ് എ കനാൽ ഹെഡ്, ഇറ്റ് റെസിസ്റ്റ് ഓവർ ടേണിംഗ് എഫക്ട് ഓഫ് വേർ ഓർ ബാരേജ് ഡ്യൂ ടു പ്രഷർ ഓഫ് ഇമ്പൗണ്ടിംഗ് വാട്ടർ. ദീസ് ആർ ദി ഫോർ ഫംഗ്ഷൻസ് ഓഫ് ഡിവൈഡ് വാൾ. നൗ വി ക്യാൻ മൂവ് ടു ദി തേർഡ് കമ്പോണന്റ്, ദാറ്റ് ഈസ് ഫിഷ് ലാഡർ. സോ ഫിഷ് ലാഡർ എന്ന് പറയുമ്പോൾ ഫിഷ് ലാഡർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ജസ്റ്റ് ബൈ ദി സൈഡ് ഓഫ് ദി ഡിവൈഡ് വാൾ. ഡിവൈഡ് വാളിന്റെ ജസ്റ്റ് സൈഡായിട്ട് സെയിം ഡയറക്ഷനിൽ, ഡിവൈഡ് വാളിന്റെ സെയിം ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ വാൾസ് പ്രൊവൈഡഡ് ഇൻ ദി സ്ട്രക്ചർ വിച്ച് ഈസ് നോട്ട്, അതെന്ന് പറയുമ്പോഴത്തേക്കും സ്പേസസ് കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്മോൾ വാൾസ് ആണ്. അതായത് സിഗ്സാഗ് മാനറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്മോൾ വാൾസ് ആണ്. ഈ ഒരു വാൾസിനെയാണ് നമ്മൾ ഫേബിൾ വാൾസ് എന്നാണ് അതിനെ പറയുന്നത്. സോ ഫിഷ് ലാഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഫിഷിന്റെ മൂവ്മെന്റ്സ് അക്രോസ് ദി റിവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ അങ്ങനെ ഒരു സ്ട്രക്ചർ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രോസ് ദി റിവർ ഫ്ലോയിനെ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ട് വേറെ ഒരു ബാരേജസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അത് ഫിഷസിന്റെ മൂവ്മെന്റിനെയും കൂടിയാണ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ഫിഷസിന്റെ മൂവ്മെന്റ് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഫിഷസിനെ സർവൈവ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇറ്റ് ഇസ് ഡെട്രിമെന്റൽ ടു ദം. സോ വി ഹാവ് ടു പ്രൊവൈഡ് സം മീൻസ് ടു
promote the movement of fishes from the upstream to downstream side. So adinu vendittana nammal fish ladders provide edirikkunnathu. So fish ladders inde mechanism endanu choichirunnal nerthe kaanichathu pole thanne fable walls zigzag manner lana adinullile construct edirikkunnathu. So the spaces are provided in between those walls. So ee spaces koduthirikkunna provide edirikkunna ee spaces ile koodi water ne easy aayittu move cheyan pattum. Thereby fishes can also move from the upstream side to downstream side. So where allengil barrages inde oru obstruction aa oru area il varunnilla. So idinullile koodi fishes ne easy aayittu move cheythu povan pattum. So that they can easily survive also. Adinu vendittana nammal fish ladders provide edirikkunnathu. Okay, adana fish ladder adu pole thanne adinte purpose ennu parayunnathu. Then ഓക്കെ ഇതാണ് ഫിഷ് ലാഡർ. ദെൻ അതിന്റെ ലെങ്തും ഹൈറ്റും വിട്ടും അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഫിഷ് ലാഡർ എത്ര ലെങ്തിലും ഹൈറ്റിലും വിട്ടിലും വേണമെന്നുള്ളത് ഏത് ടൈപ്പ് റിവറാണ് അതുപോലെ തന്നെ ഏത് ടൈപ്പ് വേറല്ലെങ്കിൽ ബാരേജസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് നേച്ചർ ഓഫ് ദി റിവറും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത വേറല്ലെങ്കിൽ ബാരേജസിന്റെ ടൈപ്പും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ലെങ്തിലും ഹൈറ്റിലും വിട്ടിലും ഉള്ള ഫിഷ് ലാഡർ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ഫോർത്ത് കമ്പോണന്റ് എന്ന് പറയുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റർ ആണ്. കനാൽ ഹെഡ് റെഗുലേറ്റർ നിങ്ങൾക്കറിയാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിവറിൽ നിന്ന് കനാലിലേക്കുള്ള വാട്ടർ സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവറിൽ നിന്ന് എത്ര വാട്ടർ കനാലിലേക്ക് കയറണമെന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസ്ട്രക്ടഡ് അറ്റ് ദി ഹെഡ് ഓഫ് ദി കനാൽ. കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കനാൽ എന്ന് പറയുന്നത്. സോ അതിന്റെ വിട്ടിനെ എൻ്റയർ ആയിട്ട് കവർ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും വിട്ട് എൻ്റയർ വിട്ട് ഓഫ് ദി കനാലിനെ കവർ ചെയ്യുന്ന രീതിക്കാണ് കനാൽ ഹെഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് ആ ഒരു മെക്കാനിസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് റെഗുലേറ്ററിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പിയേഴ്സ് വിച്ച് ഡിവൈഡ് ടോട്ടൽ വിത്ത് ഓഫ് ദി കനാൽ ഇൻ ടു നമ്പർ ഓഫ് സ്പാൻ. നമ്പർ ഓഫ് പയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് റെഗുലേറ്ററിൽ. അപ്പം ഈ പയേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ വിത്ത് ഓഫ് ദി കനാലിനെ നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഓഫ് പയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഹെഡ് റെഗുലേറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈച്ച് ഓഫ് ദീസ് പയേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് അഡ്ജസ്റ്റബിൾ ഗേറ്റ്സ്. നമ്മൾ ബാരേജസ് പറഞ്ഞ പോലെ തന്നെ ബാരേജസിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെയേഴ്സിൽ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ്സ് സ്യൂട്ടബിൾ മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ഗേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ഓഫ് ദി പെയേഴ്സിൽ നമ്മൾ പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ മെയിൻലി മൂന്ന് ഫംഗ്ഷൻസ് ആണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിവറിൽ നിന്നും കനാലിലേക്കുള്ള വാട്ടറിന്റെ ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിവർ വാട്ടറിലുള്ള സിൽറ്റ് കനാലിലേക്ക് എൻട്രി ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. മിനിമം എമൗണ്ട് മാത്രമേ കനാലിലേക്ക് കയറാൻ പാടുള്ളൂ. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ ക്രിയേറ്റ് ചെയ്ത് സിൽറ്റ് പാർട്ടിക്കിൾസിലേക്ക് സെറ്റിൽമെന്റ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ക്ലിയർ വാട്ടർ മാത്രം കനാലിലേക്ക് കയറുന്ന രീതിക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് സിൽറ്റിന്റെ ഒരു എൻട്രൻസ് അവിടെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദി ഫ്ലഡ് സീസൺസ് റിവറിലെ ഫ്ലഡ് വാട്ടർ കനാലിലേക്ക് എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അതായത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗേറ്റ്സ് ഉണ്ട്, അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവറിൽ നിന്നുള്ള ഫ്ലഡ് വാട്ടർ കനാലിലേക്ക് എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ഫംഗ്ഷൻസ് ഓഫ് എ കനാൽ ഹെഡ് റെഗുലേറ്റർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിവറിൽ നിന്ന് കനാലിലേക്കുള്ള സപ്ലൈ ഓഫ് ദി വാട്ടർ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ദി വാട്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സിൽറ്റ് എൻട്രി ഇൻ ടു ദി കനാലിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഫ്ലഡ് വാട്ടർ ഫ്രം ദി റിവർ കനാലിലേക്ക് കയറുന്നത് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ കനാലിന്റെ ഹെഡിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എൻ്റയർ വിത്ത് ഓഫ് ദി കനാലിനെ നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ, ബൈ പ്രൊവൈഡിംഗ് നമ്പർ ഓഫ് ടയേഴ്സ്. നമ്പർ ഓഫ് പയേഴ്സ് പ്രൊവൈഡ് ചെയ്ത് എൻ്റയർ വിത്ത് ഓഫ് ദി കനാലിനെ നമ്പർ ഓഫ് സ്പാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റബിൾ ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ്സ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓൺ ദി ടോപ്പ് ഓഫ് ദി പയേഴ്സ്. പിന്നെ അതിന്റെ മൂന്ന് ഫംഗ്ഷൻസ്. ഓക്കെ,
നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് സിൽറ്റ് റെഗുലേഷൻ വാൽവ്സ് ആണ്. സിൽറ്റ് റെഗുലേഷൻ വാൽവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡർ വാളിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഹെഡ് റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് എരിവറിൽ നിന്നും കനാലിലേക്കുള്ള സിൽറ്റിന്റെ എൻട്രി കൺട്രോൾ ചെയ്യുന്നു. സോ അതിൽ തന്നെ മനസ്സിലാവും കനാലിലേക്കുള്ള സിൽറ്റിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ റിവറിൽ നിന്നും സിൽറ്റ് പാർട്ടിക്കിൾസ് കനാലിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് കനാൽ ബെഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദി കപ്പാസിറ്റി ഓഫ് ദി കനാൽ. നമ്മൾ ഓരോ കനാൽസ് ഡിസൈൻ ചെയ്യുന്നതും ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റിക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ കനാൽസ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ സിൽ പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കനാലിന്റെ കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ഒരു കനാൽ ഡിസൈൻ ചെയ്തത് ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു നീഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു കനാല് യൂസ്ലെസ് ആയി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൽ പാർട്ടിക്കിൾസിന്റെ എൻട്രി അല്ലെങ്കിൽ അതിന്റെ ഒരു സെറ്റിൽമെന്റ് കനാലിലുണ്ടാവാം പാടില്ല എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു വർക്കാണ് സിൽറ്റ് റെഗുലേഷൻ വർക്ക് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് കനാലിലേക്കുള്ള സിൽറ്റിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുക അതല്ലെങ്കിൽ കനാലിനുള്ളിലുള്ള സിൽറ്റിന്റെ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി മാത്രം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ്. സോ ദീസ് ആർ ദി സ്പെഷ്യൽ വർക്ക്സ് യൂസ്ഡ് ഫോർ പ്രിവെന്റിംഗ് ദി എൻട്രി ഓഫ് ദി സിൽറ്റ് ഇൻ ടു ദി കനാൽ. മെയിൻലി സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ആണുള്ളത്, അതായത് സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സും അതുപോലെ തന്നെ സിൽറ്റ് ഇജക്ടേഴ്സും. സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കനാൽ ഹെഡ് റെഗുലേറ്ററിന്റെ അപ്സ്ട്രീം സൈഡിൽ അതായത് റിവർ ബെഡിൽ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവറിൽ നിന്നുള്ള വാട്ടർ ആദ്യമേ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ വെച്ച് ആ റിവർ വാട്ടർ സിൽറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്ന് സിൽറ്റ് പാർട്ടിക്കിൾസിനെ എല്ലാം മാറ്റിയതിനു ശേഷം ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കനാൽ ഹെഡ് റെഗുലേറ്ററിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ആ ക്ലിയർ വാട്ടറാണ് കനാലിലേക്ക് ദെൻ എൻട്രി ചെയ്യുന്നത്. ഇതാണ് സിൽറ്റ് എക്സ്ക്ലൂഡറിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്. ഓർമ്മിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കനാൽ ഹെഡ് റെഗുലേറ്റർ എത്തുന്നതിന് മുന്നേ ആണിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതായത് അപ്സ്ട്രീം ഓഫ് ദി കനാൽ ഹെഡ് റെഗുലേറ്ററിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാം. ഹെഡ് റെഗുലേറ്റർ എത്തുന്നതിന് മുന്നേ സിൽറ്റ് എക്സ്ക്ലൂഡർ ഇരിപ്പുണ്ട്. സോ വാട്ടർ ആദ്യം സിൽറ്റ് എക്സ്ക്ലൂഡറിൽ കയറും, എന്നിട്ട് ഹെഡ് റെഗുലേറ്ററിലേക്ക് പോകുള്ളൂ. സിൽറ്റ് എക്സ്ക്ലൂഡറിൽ കയറി കഴിഞ്ഞാൽ സിൽറ്റഡ് വാട്ടറിൽ നിന്ന് സിൽറ്റിനെ മാറ്റും, വെള്ളവും മാറ്റും, രണ്ടും രണ്ടാക്കും. ദെൻ ക്ലിയർ വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഹെഡ് റെഗുലേറ്ററിലേക്ക് ചെന്ന് അതുവഴി കനാലിലേക്ക് കയറുന്നത്. ക്ലിയർ വാട്ടർ ആയിരിക്കും കനാലിലെത്തുന്നത്. അതാണ് സിൽറ്റ് എക്സ്ക്ലൂഡറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് സിൽറ്റ് ഇജക്ടർ ആണ്. സിൽറ്റ് ഇജക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ക്ലൂഡറിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഹെഡ് റെഗുലേറ്ററിന്റെ ഡൗൺ സ്ട്രീം സൈഡിലായിരിക്കും ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കനാലിന്റെ ബെഡിലായിരിക്കും സിൽറ്റ് ഇജക്ടർ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ പറയാം, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹെഡ് റെഗുലേറ്റർ വഴി കനാലിലേക്ക് കയറുന്നത് സിൽറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. അത് കനാലിലേക്ക് കയറി കഴിഞ്ഞ് നമ്മളിപ്പം ഹെഡ് റെഗുലേറ്ററിന്റെ തൊട്ടടുത്തായിട്ടായിരിക്കത്തില്ല ഈ ഒരു സിൽറ്റ് ഇജക്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്, കുറച്ച് ഡിസ്റ്റൻസ് മാറിയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ കനാലിൽ കൂടി ഈ സിൽറ്റഡ് വാട്ടർ ഫ്ലോ ചെയ്ത് സിൽറ്റ് ഇജക്ടറിൽ എത്തുന്നു. അപ്പം ആ സിൽറ്റ് ഇജക്ടർ എത്തുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സിൽറ്റഡ് വാട്ടർ തന്നെയായിരിക്കും. സിൽറ്റ് ഇജക്ടറിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് വാട്ടറും അതുപോലെ ക്ലിയർ വാട്ടറും അതുപോലെ തന്നെ സിൽറ്റും രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് ആ ഒരു സിൽറ്റ് ഇജക്ടറിന് ശേഷമുള്ള കനാലിന്റെ പോർഷനിലേക്ക് പോകുന്നത് ക്ലിയർ വാട്ടർ ആയിരിക്കും. അതാണ് സിൽറ്റ് ഇജക്ടറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ സിൽറ്റ് എക്സ്ക്ലൂഡർ പഠിച്ചു കഴിഞ്ഞാൽ സിൽറ്റ് ഇജക്ടർ ഈസിയാണ്. സോ ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദി ഹെഡ് റെഗുലേറ്ററിലാണ് ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കും കനാലിനകത്ത് കയറി കഴിഞ്ഞ സിൽറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഇജക്ടറിൽ ചെന്നിട്ട് അവിടെ നിന്ന് സിൽറ്റിനെ റിമൂവ് ചെയ്ത് ക്ലിയർ വാട്ടർ ആയിരിക്കും ദെൻ റിമൈനിങ് പോർഷൻ ഓഫ് ദി കനാലിൽ ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് രണ്ട് സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പോണന്റ് വരുന്നത് റിവർ ട്രെയിനിങ് വർക്ക്സ് ആണ്. റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞപ്പം അതിന്റെ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗൈഡ് ബാങ്ക്സും അതുപോലെ തന്നെ മാർജിനൽ ബൺസും ആണ്. ഈ ഒരു ഗൈഡ് ബാങ്ക്സ് അല്ലെങ്കിൽ മാർജിനൽ ബൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഈ റിവറിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പാത്ത് ആണ് നമ്മൾ അവിടെ റെഡിയാക്കി കൊടുക്കുന്നത്. സോ ഇതിനിടയ്ക്കൂടെയുള്ള സ്പേസിലൂടെയാണ് നമ്മുടെ റിവർ പോകുന്നത്. സോ ഗൈഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ജനറലി പറഞ്ഞാൽ റിവർ ട്രെയിനിങ് വർക്ക്സിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് നമ്മുടെ റിവർ ഫ്ലോയിന് വേണ്ടിയിട്ട് ഒരു സ്മൂത്ത് ആൻഡ് ആക്സിയൽ ആയിട്ടുള്ള ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിവർ ട്രെയിനിങ് വർക്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് യൂസ്ഡ് ടു എൻഷുവർ എ സ്മൂത്ത് ആൻഡ് ആക്സിയൽ ഫ്ലോ ഓഫ് ദി വാട്ടർ. നമ്മൾ ജനറലി ഒരു ഡൈവേർഷൻ വർക്കിന്റെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന റിവർ ട്രെയിനിങ് വർക്ക് എന്ന് പറയുന്നത് ഗൈഡ് ബാങ്ക്സും അതുപോലെ തന്നെ മാർജിനൽ ബൺസുമാണ്. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാലും ഗൈഡ് ബാങ്ക്സും മാർജിനൽ ബൺസുമാണ്. ദെൻ സ്പേഴ്സും ഗ്രൗണ്ട്സും ഒക്കെ ഓൾസോ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസും പറഞ്ഞിട്ടുണ്ട്, സ്മൂത്ത് ആൻഡ് ആക്സിയൽ ഫ്ലോ ഓഫ് ദി വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി ലാസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസസ് ആണ്. അണ്ടർ സ്ലൂയിസസ് അല്ലെങ്കിൽ സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് പറയുന്നത് നമ്മുടെ വെയർ അല്ലെങ്കിൽ ബാരേജസിന്റെ ബേസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ്സിനെയാണ് സ്കോറിംഗ് സ്ലൂയിസസ് എന്ന് പറയുന്നത്.
സോ സ്കോറിംഗ് സർവീസസ് അല്ലെങ്കിൽ അണ്ടർ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സോ ഫസ്റ്റ് നമുക്ക് അണ്ടർ സർവീസസ് അല്ലെങ്കിൽ സ്കോറിംഗ് സർവീസസ് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് ദീസ് ആർ ദി ഓപ്പണിംഗ്സ് പ്രൊവൈഡഡ് അറ്റ് ദി ബേസ് ഓഫ് ദി വെയർ അല്ലെങ്കിൽ ബാരേജസ്, അതിനെയാണ് അണ്ടർ സർവീസസ് ഓ സ്കോറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കോറിംഗ് സർവീസസിലും നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഗേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ്സ് എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും, അതാണ് അണ്ടർ സർവീസസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് അഡ്ജസ്റ്റബിൾ ഗേറ്റ്സ് വിച്ച് ആർ നോർമലി ക്ലോസ്ഡ്. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഡിവൈഡ് വാൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിൽ വാട്ടർ പോക്കറ്റ് ഫോം ചെയ്യുന്നു, അതുവഴി സസ്പെൻഡ് ആയിട്ടുള്ള സിൽ പാർട്ടിക്കിൾസ് അവിടെ സെറ്റിൽ ആകുന്നു. അങ്ങനെ അവിടെ സെറ്റിൽ ആവുന്ന ഹെഡ് റെഗുലേറ്ററിന്റെ ഫ്രണ്ടിൽ സെറ്റിൽ ആവുന്ന സിൽറ്റ് പാർട്ടിക്കിൾസിനെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് മാറ്റുന്നത് ഈ ഒരു അണ്ടർ സർവീസസ് ആണ്. അതായത് വെയറിന്റെ ബോട്ടത്തിലുള്ള ഓപ്പണിംഗ്സ് ആണല്ലോ, അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ്സ് വഴി ആ സിൽറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ക്ലീനായി പോകും. അവിടെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് മാറ്റുന്നത് ഈ ഒരു അണ്ടർ സർവീസസ് ആണ്. അതാണ് അണ്ടർ സർവീസസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഡിഫറന്റ് ഫംഗ്ഷൻസ് ആൻഡ് കമ്പോണൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദി ഡൈവേർഷൻ ഹെഡ് വർക്ക്. സോ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ് വെയർ അല്ലെങ്കിൽ ബാരേജസ്, ദെൻ അത് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ ഡിവൈഡ് വാൾ, അതിന്റെ നാല് ഫംഗ്ഷൻസ്, ഫിഷ് ലാഡർ ഫിഷിന്റെ ഫ്രീ മൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ഫേബിൾ വാൾസ് സിഗ്സാഗ് മാനറിൽ, ദെൻ അണ്ടർ സ്ലൂയിസസ് ഇപ്പൊ പറഞ്ഞു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൽറ്റ് പാർട്ടിക്കിൾസിനെ, ദെൻ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സ് സിൽറ്റ് റെഗുലേഷൻ വർക്ക്സ് സിൽറ്റ് ഇജക്ടറും അതുപോലെ സിൽറ്റ് എക്സ്ക്ലൂഡേഴ്സും, ദെൻ ഹെഡ് റെഗുലേറ്ററിന്റെ മൂന്ന് ഫംഗ്ഷൻസ് പറഞ്ഞു റിവറിൽ നിന്ന് കനാലിലേക്കുള്ള ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ സിൽറ്റ് എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ ഫ്ലഡ് വാട്ടർ കനാലിലേക്ക് കയറുന്നതിനെയും കൺട്രോൾ ചെയ്യുന്നു. ദെൻ റിവർ ഡ്രെയിനിങ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി ഗൈഡ് ബാങ്ക്സും മാർജിനൽ ബൺസും ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആൻഡ് വെൽ ഡിഫൈൻഡ് പാത്ത് റിവർ ഫ്ലോയിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് റിവർ ഡ്രെയിനിങ് വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കമ്പോണൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും നേരം നോക്കിയ പോർഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കമ്പോണൻസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അണ്ടർ സ്ലൂയിസിന്റെയും സിൽറ്റ് എക്സ്ക്ലൂഡറിന്റെയും മാത്രം ഫംഗ്ഷൻ ആയിട്ടൊരു 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെയറും ബാരേജസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചതാണ്, കോസ്റ്റ്, ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ഫ്ലോ കൺട്രോളും, പിന്നെ ഒരു പോയിന്റും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ 4 പോയിന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് 2 മാർക്കിന് ഡിഫറൻസും എഴുതാൻ പറ്റും. സോ കമ്പോണൻസ് ഓഫ് ദി ഡൈവേർഷൻ ഹെഡ് വർക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.